ഹലോ സ്റ്റുഡൻസ്, എം ജി യൂണിവേഴ്സിറ്റി 2019 പി ജിയുടെ സിലബസ് റിവൈസ് ചെയ്തത്. ഇപ്പോഴത്തെ സിലബസ് പി ജി സി എസ് എസ് 2019 മുതലാണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെഗുലേഷൻസ്, എങ്ങനെ മാർക്ക്, എത്ര മാർക്ക് വേണം ജയിക്കാൻ, ഇൻ്റേണൽ എക്സ്റ്റേണൽ, ഇൻ്റേണലിൻ്റെ മാർക്ക് എങ്ങനെയൊക്കെയാണ് നോക്കുന്നത്, ഓരോ ടേമുകൾ എന്താണ്, അറ്റൻഡൻസിൻ്റെ മാർക്കുണ്ടോ, അസൈൻമെൻറ്റ്, സെമിനാറ്, എക്സാമിനേഷൻ്റെ മാർക്ക്, ആ കാര്യങ്ങളെല്ലാം പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾ കാണുക. ഇന്ന് പ്രധാനമായിട്ടും എം എസ് സി മാത്തമാറ്റിക്സിൻ്റെ സിലബസ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് സിലബസ് എം ജി യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ അക്കാഡമിക്സ് എന്ന് പറഞ്ഞ് അതിനകത്ത് സിലബസ് ഉണ്ട്. അതിനകത്ത് പി ജി സി എസ് എസ് 2019 റിവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അതേ ക്ലിക്ക് ചെയ്യുക. അതിൽ എം എസ് സി ഉണ്ട്, അതിൽ മാത്തമാറ്റിക്സ് നോക്കുക. അപ്പോൾ ഇതിൻ്റെ സിലബസ് അക്നോളജ്മെൻറ്റ്, 4 സെമസ്റ്ററാണ് നിങ്ങൾക്കുള്ളത്. എയിം ഓഫ് ദ പ്രോഗ്രാം, എലിജിബിലിറ്റി ഫോർ അഡ്മിഷൻ, മീഡിയം ആൻഡ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അസസ്മെൻ്റ് ഇംഗ്ലീഷ് ആണെന്ന് ഓർക്കുക, ഫാക്കൽറ്റി സയൻസ് ആണെന്നും ഓർക്കുക. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള സിലബസ് ഇതാണ്. നിങ്ങൾക്ക് 4 സെമസ്റ്ററാണ് ഉള്ളത്. ഓരോ സെമസ്റ്ററിലും 5 സബ്ജക്റ്റാണ് ഉള്ളത്. ഫസ്റ്റ് സെമ്മിൽ അബ്സ്ട്രാക്ട് ഓൾജിബ്ര, ലീനിയർ ഓൾജിബ്ര, ബേസിക് ടോപ്പോളജി, റിയൽ അനാലിസിസ്, ഗ്രാഫ് തിയറി, അതിൻ്റെ കോഴ്സ് കോഡ് ഇവിടെ ഉണ്ട്. എല്ലാ സബ്ജക്റ്റും 5 അവർ വീതമാണ് ഒരാഴ്ചയിൽ. എല്ലാത്തിനും ക്രെഡിറ്റ് 4 ഫസ്റ്റ് സെമ്മിലും ആദ്യത്തെ 3 സെമ്മിലും അതേപോലെ തന്നെയാണ്. സെക്കൻഡ് സെമ്മിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇവിടെ അബ്സ്ട്രാക്ട് ഓൾജിബ്ര ആണെങ്കിൽ അഡ്വാൻസ്ഡ് അബ്സ്ട്രാക്ട് ഓൾജിബ്ര, ഇവിടെ ബേസിക് ടോപ്പോളജി, ഇവിടെ അഡ്വാൻസ്ഡ് ടോപ്പോളജി, പിന്നെ ന്യൂമറിക്കൽ അനാലിസിസ് വിത്ത് പൈതൺ, കോംപ്ലക്സ് അനാലിസിസ്, മെഷർ ആൻഡ് ഇൻ്റഗ്രേഷൻ. തേർഡ് സെമ്മിലാണെങ്കിൽ നമ്മൾ സെക്കൻഡ് സെമ്മിൽ കോംപ്ലക്സ് അനാലിസിസ് പഠിച്ചു, അതിൻ്റെ അഡ്വാൻസ്ഡ് ആണ്. അതായത് അഡ്വാൻസ്ഡ് കോംപ്ലക്സ് അനാലിസിസ്, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, മൾട്ടിവേരിയേറ്റ് കാൽക്കുലസ് ആൻഡ് ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം, ഫങ്ഷണൽ അനാലിസിസ്, ഒപ്റ്റിമൈസേഷൻ ടെക്നിക്. ഫോർത്ത് സെമ്മിലാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ഉണ്ട്. 2 സബ്ജക്റ്റ് കമ്പൽസറി ആയിട്ട് പഠിക്കാനുള്ളതാണ്, സ്പെക്ട്രൽ തിയറി, അനലറ്റിക് നമ്പർ തിയറി. ഇത് രണ്ട് കമ്പൽസറിയാണ്. അതിൻ്റെ കൂടെ പ്രോജക്റ്റ് ഡെസർട്ടേഷൻ ഉണ്ട്, പിന്നെ വൈവയുണ്ട്, കോഴ്സ് വൈവയുണ്ട്. അപ്പോൾ അവിടെ കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ട അതിൻ്റെ ക്രെഡിറ്റ് 2 4 4 പ്രോജക്റ്റിന് 1 വൈവയ്ക്ക് 2 പിന്നീട് എലക്റ്റീവ് 1, എലക്റ്റീവ് 2, എലക്റ്റീവ് 3, അങ്ങനെ 3 സെറ്റ് ഓഫ് 3 സബ്ജക്റ്റ് ഉണ്ട്. അതായത് എലക്റ്റീവ് 1 എന്ന് വെച്ചാൽ ഇവിടെ ഗ്രൂപ്പ് എ, ഈ 3 സബ്ജക്റ്റ് ഉണ്ട്. ഡിഫറൻഷ്യൽ ജോമെട്രി, അൽഗരിതമിക് ഗ്രാഫ് തിയറി, കോമ്പിനറ്റോറിക്സ്, ഇത് 3 ഗ്രൂപ്പ് എ. അപ്പോൾ ഗ്രൂപ്പ് എ എടുക്കുന്നതെങ്കിൽ ഇപ്പം പറഞ്ഞ 3 സബ്ജക്റ്റ്. ഇനി ഗ്രൂപ്പ് ബി ആണെങ്കിൽ പ്രോബബിലിറ്റി തിയറി, ഓപ്പറേഷൻസ് റിസർച്ച്, കോഡിംഗ് തിയറി. ഗ്രൂപ്പ് സി ആണെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് ഓൾജിബ്ര, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ക്ലാസിക്കൽ മെക്കാനിക്സ്. അത് അതാത് കോളേജിന് സെലക്ട് ചെയ്യാം. മിക്കവാറും കോളേജിൽ ഗ്രൂപ്പ് എ ആണ്, ഡിഫറൻഷ്യൽ ജോമെട്രി, അൽഗരിതമിക് ഗ്രാഫ് തിയറി, കോമ്പിനറ്റോറിക്സ് ആണ്. അതിനെല്ലാം ക്രെഡിറ്റ് 3 ഉള്ളത്. ഇനി നമുക്ക് ഓരോ സെമ്മിൻ്റേതായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് സെമ്മിലാണെങ്കിൽ 5 സബ്ജക്റ്റാണ്. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അബ്സ്ട്രാക്ട് ഓൾജിബ്ര 1 പേപ്പർ, ജോൺ ബി ഫ്രാലെ, എ ഫസ്റ്റ് കോഴ്സ് ഇൻ അബ്സ്ട്രാക്ട് ഓൾജിബ്ര, 7th എഡിഷൻ, പിയേഴ്സൺ എഡ്യൂക്കേഷൻ ആണ്. 4 മൊഡ്യൂളാണ്. മൊഡ്യൂൾ 1, ഡയറക്റ്റ് പ്രോഡക്ട്സ് ആൻഡ് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് അബീലിയൻ ഗ്രൂപ്പ്സ്, ഫണ്ടമെൻ്റൽ തിയറം ആപ്ലിക്കേഷൻസ്, ഫാക്ടർ ഗ്രൂപ്പ്സ്, ഫണ്ടമെൻ്റൽ ഹോമോമോർഫിസം തിയറം, നോർമൽ സബ് ഗ്രൂപ്പ്സ് ആൻഡ് ഇന്നർ ഓട്ടോമോർഫിസം, ഗ്രൂപ്പ് ആക്ഷൻ ഓൺ എ സെറ്റ്, ഐസോട്രോപി സബ് ഗ്രൂപ്പ്സ്, ആപ്ലിക്കേഷൻസ് ഓഫ് ജി സെറ്റ് ടു കൗണ്ടിങ്. ടെക്സ്റ്റ് ബുക്കിലെ Part 2, Section 11, 14, 16, 17 ആണ്. Module 2, ഐസോമോർഫിസം തിയറം, സൈലോ തിയറംസ്, ആപ്ലിക്കേഷൻസ് ഓഫ് ദ സൈലോ തിയറം. Part 7, Section 34, 36, 37.
മൊഡ്യൂൾ 3 ഫെർമാറ്റ്സ് ആൻഡ് ഓയിലർ തിയറംസ് ദ ഫീൽഡ് ഓഫ് കോഷ്യൻസ് ഓഫ് ആൻ ഇൻ്റഗ്രൽ ഡൊമെയ്ൻ റിംഗ്സ് ഓഫ് പോളിനോമിയൽസ് ഫാക്ടറൈസേഷൻ ഓഫ് പോളിനോമിയൽസ് ഓവർ എ ഫീൽഡ് പാർട്ട് 4 സെക്ഷൻ 20, 21, 22, 23 മൊഡ്യൂൾ 4 നോൺ കമ്മ്യൂട്ടേറ്റീവ് എക്സാമ്പിൾസ് ഹോമിയോമോർഫിസംസ് ആൻഡ് ഫാക്ടർ റിംഗ്സ് പ്രൈം ആൻഡ് മാക്സിമൽ ഐഡിയൽസ് പാർട്ട് 4 സെക്ഷൻസ് 24, 26, 27 ഓരോ മോഡ്യൂളിലെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ്റെ പാറ്റേണും എല്ലാം കൂടെ വെച്ചാണ് റെഗുലേഷൻ ആ വീഡിയോ ഇട്ടത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓരോ മോഡ്യൂളിൽ നിന്ന് ഓരോ സെക്ഷനിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണമാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ റെഫറൻസുകൾ കാണാം. സെക്കൻഡ് സബ്ജക്റ്റ് ലീനിയർ ഓൾജിബ്ര, കെന്നത്ത് ഓഫ്മാൻ, റെയ്ൻ കുൻസെ. സെക്കൻഡ് എഡിഷൻ ലീനിയർ ഓൾജിബ്ര, അവിടെ ഒരു റിവ്യൂ ഉണ്ട്. ചാപ്റ്റർ 1 അതിൻ്റെ റിവ്യൂ ആണ്. ചാപ്റ്റർ 2 തൊട്ടാണ് ഒഫീഷ്യലായി ഇതിൻ്റെ സിലബസിൽ വരുന്നത്. ചാപ്റ്റർ 1 ഒന്ന് റിവ്യൂ ആയിട്ട് ചെയ്യുക. മൊഡ്യൂൾ 1 വെക്ടർ സ്പേസസ്, സബ് സ്പേസസ്, ബേസിസ് ആൻഡ് ഡയമെൻഷൻ, കോർഡിനേറ്റ്സ്, സമ്മറി ഓഫ് റോ ഇക്വലൻസ്, കമ്പ്യൂട്ടേഷൻ കൺസേൺസ് സബ് സ്പേസ്. ചാപ്റ്റർ 2, 2.1, 2.2, 2.3, 2.4, 2.5, 2.6. സെക്കൻഡ് മൊഡ്യൂൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്, ദ ഓൾജിബ്ര ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്, ഐസോമോർഫിസം, റെപ്രസെൻറ്റേഷൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻസ് ബൈ മെട്രീസസ്, ലീനിയർ ഫങ്ഷണൽ, ഡബിൾ ഡുവൽ, ട്രാൻസ്പോസ് ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ചാപ്റ്റർ 3 അതിലെ ചാപ്റ്റർ 3.1 മുതൽ 3.7 വരെ. മൊഡ്യൂൾ 3 ഡിറ്റർമിനൻസ് ആണ്, കമ്മ്യൂട്ടേറ്റീവ് റിങ്സ്, ഡിറ്റർമിനൻ ഫങ്ഷൻസ്, പെർമ്യൂട്ടേഷൻ ആൻഡ് യുണീക്നെസ് ഓഫ് ഡിറ്റർമിൻസ്, അഡീഷണൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിൻസ്. ചാപ്റ്റർ 5, 5.1 തൊട്ട് 5.4 വരെ. മൊഡ്യൂൾ 4 ഇൻട്രൊഡക്ഷൻ ടു എലമെൻ്ററി കനോണിക്കൽ ഫോംസ്, ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ്, അൻഹിറ്ററി പോളിനോമിയൽസ്, ഇൻ വേരിയൻറ്റ് സബ് സ്പേസസ്, ഡിറക്ട് സം, ഡിക്കമ്പോസിഷൻ. ചാപ്റ്റർ 6 6.1, 6.2, 6.3, 6.4 പിന്നെ 6.6. ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണ് ഇവിടെ ഓരോ മോഡ്യൂളിലും ഉള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെഫറൻസുകൾ നിങ്ങൾക്കിവിടെ കാണാം. മൂന്നാമത്തെ സബ്ജക്റ്റ് ബേസിക് ടോപ്പോളജിയാണ്. കെ ഡി ജോഷിയുടെ ഇൻട്രൊഡക്ഷൻ ടു ജനറൽ ടോപ്പോളജിയാണ് ടെക്സ്റ്റ് ബുക്ക്. മൊഡ്യൂൾ 1 ടോപ്പോളജിക്കൽ സ്പേസസ്, ഡെഫിനിഷൻ ഓഫ് എ ടോപ്പോളജിക്കൽ സ്പേസ്, എക്സാമ്പിൾസ് ഓഫ് ടോപ്പോളജിക്കൽ സ്പേസസ്, ബേസിസ് ആൻഡ് സബ് ബേസിസ്, സബ് സ്പേസസ്. ചാപ്റ്റർ 4 സെക്ഷൻ 1, 2, 3, 4 ആണ്. മൊഡ്യൂൾ 2 ബേസിക് കൺസെപ്റ്റ്സ്, ക്ലോസ് സെറ്റ്സ് ആൻഡ് ക്ലോഷേഴ്സ്, നൈബർഹുഡ്സ്, ഇൻറ്റീരിയർ ആൻഡ് അക്യൂമുലേഷൻ പോയിൻറ്സ്, കണ്ടിന്യൂറ്റി ആൻഡ് റിലേറ്റഡ് കൺസെപ്റ്റ്സ്, മേക്കിംഗ് ഫങ്ഷൻസ് കണ്ടിന്യൂസ്, കോഷ്യൻ സ്പേസസ്. ചാപ്റ്റർ 5 സെക്ഷൻ 1.1 to 1.7. സെക്ഷൻ 2 2.1 തൊട്ട് 2.10 വരെയും 2.13. സെക്ഷൻ 3 3.1 തൊട്ട് 3.11, അതിലെ തിയറം 3.2 കണ്ടീഷൻ 4. മൊഡ്യൂൾ 3 സ്പേസസ് വിത്ത് സ്പെഷ്യൽ പ്രോപ്പർട്ടീസ്, സ്മോൾനെസ് കണ്ടീഷൻസ് ഓൺ എ സ്പേസ്, കണക്ട്നെസ്. ചാപ്റ്റർ 6 സെക്ഷൻ 1.16 വരെയും. സെക്ഷൻ 2 മുതൽ 2.15 വരെയുമാണ്. മൊഡ്യൂൾ 4 സ്പേസസ് വിത്ത് സ്പെഷ്യൽ പ്രോപ്പർട്ടീസ്, ലോക്കൽ കണക്ട്നെസ് ആൻഡ് പാർട്സ്, സെപ്പറേഷൻ ആക്സിയം, ഹയറാർക്കി ഓഫ് സെപ്പറേഷൻ ആക്സിയം. ചാപ്റ്റർ 6 സെക്ഷൻ 3.1 തൊട്ട് 3.8 വരെയും. സെക്ഷൻ 7 സെക്ഷൻ 1 തൊട്ട് 1.17 വരെ. ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണ് നിങ്ങൾക്ക് കാണാം, അതേപോലെ തന്നെ റെഫറൻസ് ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് കാണാം. അടുത്ത സബ്ജക്റ്റാണ് റിയൽ അനാലിസിസ്. 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ടോം അപ്പോസ്തോലിൻ്റെ മാത്തമാറ്റിക്കൽ അനാലിസിസ് സെക്കൻഡ് എഡീഷനും വാട്ടർവുഡിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്കൽ അനാലിസിസ് തേർഡ് എഡീഷനും. മൊഡ്യൂൾ 1 ഫങ്ഷൻസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ ആൻഡ് റെക്ടിഫൈ കേവ്സ് ആണ്. അതായത് ആ ചാപ്റ്റർ 6 ആണ്. 6.1 തൊട്ട് 6.12 വരെ ഉണ്ട്. ഇൻട്രൊഡക്ഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് മോണോടോണിക് ഫങ്ഷൻ, ഫങ്ഷൻസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ, ടോട്ടൽ വേരിയേഷൻ, അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ടോട്ടൽ വേരിയേഷൻ ഓൺ ഓപ്പൺ സെറ്റ് AX, ഓപ്പൺ ഇൻ്റർവൽ AX ആസ് എ ഫങ്ഷൻ ഓഫ് X, ഫങ്ഷൻസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ എക്സ്പ്രസ് ആർ ഡിഫറൻസ് ഓഫ് ഇൻക്രീസിംഗ് ഫങ്ഷൻസ്, കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ, കേർവ്സ് ആൻഡ് പാത്ത്, റെക്ടിഫൈബിൾ പാത്ത് ആൻഡ് ആർക്ക് ലെങ്ത്, അഡിറ്റീവ് ആൻഡ് കണ്ടിന്യൂറ്റി പ്രോപ്പർട്ടീസ് ഓഫ് ആർക്ക് ലെങ്ത്, ഇക്വലൻസ് ഓഫ് പാത്ത്, ചേഞ്ച് ഓഫ് പാരാമീറ്റർ. മൊഡ്യൂൾ 2 റേമാൻസ്റ്റെൽജസ് ഇൻ്റഗ്രൽ. ചാപ്റ്റർ 6 അത് ടെക്സ്റ്റ് 1 മൊഡ്യൂൾ 1 മാത്രം ടെക്സ്റ്റ് 1 ബാക്കിയെല്ലാം ടെക്സ്റ്റ് 2 ആണ്.
ടെക്സ്റ്റ് ടുവിനകത്തെയാണ് റെയ്മാൻ സ്റ്റെൽജിസ് ഇൻ്റഗ്രൽ, അതായത് വാൾട്ടർ റൂഡിൻ്റെ ടെക്സ്റ്റിലാണ്. ചാപ്റ്റർ 6, 6.1 to 6.25 വരെയാണ് ഡെഫിനിഷൻ ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് ദ ഇൻ്റഗ്രൽ, പ്രോപ്പർട്ടീസ് ഓഫ് ദ ഇൻ്റഗ്രൽ, ഇൻ്റഗ്രേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ ഓഫ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ, മൊഡ്യൂൾ 3, സീക്വൻസ് ആൻഡ് സീരീസ് ഓഫ് ഫംഗ്ഷൻ. ടെക്സ്റ്റ് ടുവിലെ ചാപ്റ്റർ 7, section 7.1 to 7.18 വരെ ഡിസ്കഷൻ ഓഫ് മെയിൻ പ്രോബ്ലം യൂണിഫോം കൺവേർജൻസ്, യൂണിഫോം കൺവേർജൻസ് ആൻഡ് കണ്ടിന്യൂറ്റി, യൂണിഫോം കൺവേർജൻസ് ആൻഡ് ഇൻ്റഗ്രേഷൻ, യൂണിഫോം കൺവേർജൻസ് ആൻഡ് ഡിഫറൻസിയേഷൻ. മൊഡ്യൂൾ 4, വിയസ്ട്രാസ് അപ്രോക്സിമേഷൻ ആൻഡ് സം സ്പെഷ്യൽ ഫംഗ്ഷൻ. ടെക്സ്റ്റ് ടുവിലെ ചാപ്റ്റർ 7, section 7.19 to 7.27 ചാപ്റ്റർ 8 to 8.8 വരെ ഉണ്ട്. അതേപോലെ തന്നെ section 3.1 to 3.8, ചാപ്റ്റർ 7, section 1.1 to 1.17 വരെ. അത് എന്തോ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നതെന്ന് തോന്നുന്നു, ഇത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഇവിടെ നിങ്ങൾക്ക് കാണാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റെഫറൻസുകൾ ഇവിടെ കാണാം. അടുത്ത സബ്ജക്റ്റാണ് ഗ്രാഫ് തിയറി. ആർ ബാലകൃഷ്ണൻ ആൻഡ് കെ രംഗനാഥൻ, എ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഗ്രാഫ് തിയറി സെക്കൻഡ് എഡീഷൻ, മൊഡ്യൂൾ 1, ഇൻട്രൊഡക്ഷൻ, ബേസിക് കൺസെപ്റ്റ്, സബ് ഗ്രാഫ്സ്, ഡിഗ്രീസ് ഓഫ് വെർട്ടീസസ്, പാത്ത്സ് ആൻഡ് കണക്റ്റഡ്നെസ്, ഓട്ടോമോർഫിസം ഓഫ് എ സിമ്പിൾ ഗ്രാഫ്, ലൈൻ ഗ്രാഫ്സ്, ഓപ്പറേഷൻ ഓൺ ഗ്രാഫ്സ്, ഗ്രാഫ് പ്രോഡക്ട്സ്, ഡിറക്റ്റഡ് ഗ്രാഫ്സ്, ഇൻട്രൊഡക്ഷൻ, ബേസിക് കൺസെപ്റ്റ് ആൻഡ് ടൂർണമെൻറ്റ്സ്. ചാപ്റ്റർ 1, section 1.1 to 1.7 അതിനകത്തെ 1.7.3 ഉൾപ്പെടെ ഇൻക്ലൂഡഡ് ആണ്. അതുവരെ ഉള്ളൂ. പിന്നെ 1.8, 1.9 ചാപ്റ്റർ 1 section 2.1, 2.2, 2.3 മൊഡ്യൂൾ 2 കണക്ടിവിറ്റി, ഇൻട്രൊഡക്ഷൻ, വെർട്ടെക്സ് കട്ട്സ്, എഡ്ജ് കട്ട്സ്, കണക്ടിവിറ്റി ആൻഡ് എഡ്ജ് കണക്ടിവിറ്റി, ബ്ലോക്സ്, സൈക്ലിക്കൽ എഡ്ജ് കണക്ടിവിറ്റി ഓഫ് എ ഗ്രാഫ്, ട്രീസ്, ഇൻട്രൊഡക്ഷൻ, ഡെഫിനിഷൻ, ക്യാരക്ടറൈസേഷൻ ആൻഡ് സിമ്പിൾ പ്രോപ്പർട്ടീസ്, സെൻഡേഴ്സ് ആൻഡ് കാൻഗ്രോയിഡ്സ്, കൗണ്ടിങ് ദ നമ്പർ ഓഫ് സ്പാനിങ് ട്രീസ്, കെയ്ലീസ് ഫോർമുല, ആപ്ലിക്കേഷൻസ്. ചാപ്റ്റർ 3, section 3.1, 3.2, 3.3, 3.4, 3.5 ചാപ്റ്റർ 4 section 4.1 to 4.4 4.4.3 വരെയും 4.5 ഉം 4.7 ഉം. മൊഡ്യൂൾ 3, ഓയിലേറിയൻ ആൻഡ് ഹാമിൾട്ടോണിയൻ ഗ്രാഫ്സ്, ഇൻട്രൊഡക്ഷൻ, ഓയിലേറിയൻ ഗ്രാഫ്സ്, ഹാമിൾട്ടോണിയൻ ഗ്രാഫ്സ്, ഹാമിൾട്ടോണിയൻ അറൗണ്ട് ദ വേൾഡ് ഗെയിം, ഗ്രാഫ് കളറിംഗ്, ഇൻട്രൊഡക്ഷൻ, വെർട്ടെക്സ് കളറിംഗ്, ആപ്ലിക്കേഷൻ ഓഫ് ഗ്രാഫ് കളറിംഗ്, ക്രിറ്റിക്കൽ ഗ്രാഫ്സ്, ബ്രൂക്സ് തിയറം. ചാപ്റ്റർ 6, 6.1, 6.2, 6.3 ചാപ്റ്റർ 7, 7.1, 7.2, 7.3, 7.3.1 വരെ. മൊഡ്യൂൾ 4, പ്ലനാരിറ്റി, ഇൻട്രൊഡക്ഷൻ, പ്ലനാർ ആൻഡ് നോൺ പ്ലനാർ ഗ്രാഫ്സ്, ഓയിലർ ഫോർമുല ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്, K5 ആൻഡ് K33 ആർ നോൺ പ്ലനാർ ഗ്രാഫ്സ്, ഡ്യുവൽ ഓഫ് എ പ്ലെയിൻ ഗ്രാഫ്, ദ ഫോർ കളർ തിയറം, ദ ഹ്യൂഡ് ഫൈവ് കളർ തിയറം, സ്പെക്ട്രൽ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രാഫ്സ്, ഇൻട്രൊഡക്ഷൻ, ദ സ്പെക്ട്ര ഓഫ് ഗ്രാഫ്, സ്പെക്ട്ര ഓഫ് ദ കംപ്ലീറ്റ് ഗ്രാഫ് കെ എൻ, സ്പെക്ട്ര ഓഫ് ദ സൈക്കിൾ സി എൻ. ചാപ്റ്റർ 8, 8.1, 8.2, 8.3, 8.4, 8.5, 8.6 ചാപ്റ്റർ 11, section 11.1 to 11.4 വരെ. അത്രയാണ് ഫസ്റ്റ് മൊഡ്യൂൾ. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സെക്കൻഡ് മൊഡ്യൂളാണെങ്കിൽ 5 സബ്ജക്റ്റ് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അഡ്വാൻസ്ഡ് അബ്സ്ട്രാക്ട് ഓൾജിബ്ര. നമ്മൾ അബ്സ്ട്രാക്ട് ഓൾജിബ്ര പഠിച്ച പോലെ തന്നെ ഫ്രാലയുടെ ടെക്സ്റ്റ് ബുക്കാണ്. മൊഡ്യൂൾ 1, ഇൻട്രൊഡക്ഷൻ ടു എക്സ്റ്റെൻഷൻ ഫീൽഡ്സ്, ഓൾജിബ്രേക്ക് എക്സ്റ്റെൻഷൻസ്, ജോമെട്രിക് കൺസ്ട്രക്ഷൻ, ഫൈനൈറ്റ് ഫീൽഡ്, പാർട്ട് 6 section 29, 31, 31 to 31.18 വരെയും, പിന്നെ 32, 33 എന്ന സെക്ഷൻസും ആണ്. മൊഡ്യൂൾ 2, യുണീക് ഫാക്ടറൈസേഷൻ ഡൊമൈന്, യുക്ലിഡിയൻ ഡൊമൈന്, ഗോഷി ഇൻറ്റിജേഴ്സ് ആൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് നോംസ്, പാർട്ട് 9 section 45, 46, 47. മൊഡ്യൂൾ 3, ഓട്ടോമോർഫിസം ഓഫ് ഫീൽഡ്സ്, ഐസോമോർഫിസം, എക്സ്റ്റെൻഷൻ തിയറം, സ്പ്ലിറ്റിംഗ് ഫീൽഡ്, പാർട്ട് 10, section 48, 49, 50. മൊഡ്യൂൾ 4, സെപ്പറബിൾ എക്സ്റ്റെൻഷൻസ്, ഗാൽവ തിയറി, ഇല്ലുസ്ട്രേഷൻസ് ഓഫ് ഗാൽവ തിയറി, സൈക്ലോട്ടോമിക് എക്സ്റ്റെൻഷൻ, മെൻഷൻ ദ ഇൻസോൾവിലിറ്റി ഓഫ് ദ ക്യൂനിക്,
സെക്ഷൻ 51, 53, 54, 55 55.1 to 55.6 വരെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾക്ക് കാണാം. റെഫറൻസും നിങ്ങൾക്ക് ഇവിടെ കാണാം. അഡ്വാൻസ്ഡ് ടോപ്പോളജി ഫസ്റ്റ് സെമ്മിൻ്റെ കൂടെ കെ ഡി ജോഷിയുടെ ടെക്സ്റ്റ് ബുക്കാണ്. അതേപോലെ തന്നെ ടെക്സ്റ്റ് 2 ഉണ്ട്, ജെയിംസ് ആർ മംഗേഴ്സ് ടോപ്പോളജി സെക്കൻഡ് എഡിഷൻ. അത് നമ്മുടെ ഫോർത്ത് മോഡ്യൂളാണ്. ബാക്കിയെല്ലാം ഫസ്റ്റ് മോഡ്യൂ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കാണ്. ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിലെയാണ് ആദ്യത്തെ മൂന്ന് മോഡ്യൂൾ. മോഡ്യൂൾ 1 സെപ്പറേഷൻ ആക്സിയം, കോമ്പാക്ട്നെസ് ആൻഡ് സെപ്പറേഷൻ ആക്സിയം, യൂറിസോ ക്യാരക്ടറൈസേഷൻ ഓഫ് നോർമാലിറ്റി, ടീസിസ് ക്യാരക്ടറൈസേഷൻ ഓഫ് നോർമാലിറ്റി ചാപ്റ്റർ 7, സെക്ഷൻ 2 2.1 to 2.10 വരെ, സെക്ഷൻ 3 3.1 to 3.6 വരെ. അതിനകത്തെ ലെമ്മ 3.4 പ്രൂഫ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 4 4.1 to 4.7 വരെ. മോഡ്യൂൾ 2 പ്രോഡക്ട്സ് ആൻഡ് കോ പ്രോഡക്ട്സ്, കാർട്ടീഷ്യൻ പ്രോഡക്ട്സ് ഓഫ് ഫാമിലി ഓഫ് സെറ്റ്സ്, ദ പ്രോഡക്ട് ടോപ്പോളജി, പ്രൊഡക്റ്റീവ് പ്രോപ്പർട്ടീസ് ചാപ്റ്റർ 8, സെക്ഷൻ 1 1.1 to 1.9 വരെയും, സെക്ഷൻ 2 2.1 to 2.8 വരെയും, സെക്ഷൻ 3 3.1 to 3.6 വരെ. മോഡ്യൂൾ 3 എംബഡിങ് ആൻഡ് മെട്രൈസേഷൻ, ഇവാലുവേഷൻ ഫങ്ഷൻസ് ഇൻ ടു പ്രോഡക്ട്സ്, എംബഡിങ് ലെമ്മ ആൻഡ് ടിക്നോഫ് എംബഡിങ്, യൂറിസോ മെട്രൈസേഷൻ തിയറം ചാപ്റ്റർ 9 സെക്ഷൻ 1 1.1 1.5, സെക്ഷൻ 2 2.1 to 2.5 വരെ, സെക്ഷൻ 3 3.1 to 3.4 വരെ. വേരിയേഷൻ ഓഫ് കോമ്പാക്ട്നെസ് ഉണ്ട്, അത് ചാപ്റ്റർ 11 സെക്ഷൻ 1.1 to 1.11 വരെ. അത്രയും മൂന്ന് മോഡ്യൂൾ. ടെക്സ്റ്റ് 1 കെ ഡി ജോഷിയുടെ ടെക്സ്റ്റ് ആണ്. മോഡ്യൂൾ 4 മംഗേഴ്സിൻ്റെ ടെക്സ്റ്റ് ആണ്. ഡെഫിനിഷൻ ആൻഡ് കൺവെർജൻസ് ഓഫ് നെറ്റ്സ്, ഹോമോടോപ്പി ഓഫ് പാത്ത്സ് ചാപ്റ്റർ 10 സെക്ഷൻ 1 അത് ടെക്സ്റ്റ് 1. ടെക്സ്റ്റ് 2 ഒരു സെക്ഷനുണ്ട്, ചാപ്റ്റർ 9 സെക്ഷൻ 1. ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെ കാണാം, റെഫറൻസുകളും നിങ്ങൾക്കിവിടെ കാണാം. അടുത്തത് ന്യൂമറിക്കൽ അനാലിസിസ് വിത്ത് പൈതൺ 3, മൂന്ന് ടെക്സ്റ്റ് ബുക്കാണ്. ടെക്സ്റ്റ് 1 ജെയ്സൺ ആർ ബ്രിക്സ് പൈതൺ ഫോർ കിഡ്സ് എ പ്ലേഫുൾ ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്. ടെക്സ്റ്റ് 2 അമിത് സാഹ ഡൂയിങ് മാത് വിത്ത് പൈതൺ. ടെക്സ്റ്റ് 3 ജാൻ ക്വിലാസിസ് ന്യൂമറിക്കൽ മെത്തേഡ്സ് ഇൻ എഞ്ചിനീയറിംഗ് വിത്ത് പൈതൺ 3. അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ ബേസിക് കാര്യങ്ങൾ ആണ് പഠിക്കുന്നത്. ടെക്സ്റ്റ് 1 ചാപ്റ്റർ 2 ഫുൾ ഉണ്ട്. ചാപ്റ്റർ 3, ചാപ്റ്റർ 5, 6, 7, 9, ടെക്സ്റ്റ് 2 ചാപ്റ്റർ 1, എന്നിട്ട് യൂണിറ്റ് 1 മോഡ്യൂൾ 1. മോഡ്യൂൾ 1 ഡിഫൈനിങ് സിംബൽസ് ആൻഡ് സിംബോളിക് ഓപ്പറേഷൻസ്, വർക്കിംഗ് വിത്ത് എക്സ്പ്രഷൻസ്, സോൾവിംഗ് ഇക്വേഷൻസ് ആൻഡ് പ്ലോട്ടിംഗ് യൂസിംഗ് സിംതി സിംപൈ, പ്രോബ്ലംസ് ഓൺ ഫാക്ടർ ഫൈൻഡർ, സമ്മിങ് എ സീരീസ് ആൻഡ് സോൾവിംഗ് സിംഗിൾ വേരിയബിൾ ഇന്നിക്വാളിറ്റീസ് ചാപ്റ്റർ 4 ഫ്രം ടെക്സ്റ്റ് 2. പിന്നെ യൂണിറ്റ് 2 അതായത് മോഡ്യൂൾ 2 എന്ന് പറയുന്നത് ചാപ്റ്റർ 7 ഫ്രം ടെക്സ്റ്റ് 2 ആണ്. ഫൈൻഡിങ് ദ ലിമിറ്റ് ഓഫ് ഫങ്ഷൻസ്, ഫൈൻഡിങ് ദ ഡെറിവേറ്റീവ് ഓഫ് ഫങ്ഷൻസ്, ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് ആൻഡ് ഫൈൻഡിങ് ദ മാക്സിമ ആൻഡ് മിനിമ ആൻഡ് ഫൈൻഡിങ് ദ ഇൻ്റഗ്രൽസ് ഓഫ് ദ ഫങ്ഷൻസ് are to be done in the section programming challenges. The following problems: verify the continuity of a function at a point, area between two curves, and finding the length of a curve. Module 3 chapter 3 section 3.1 3.2 chapter 4 4.1 4.3 4.5 of text 3 interpolation and curve fitting, polynomial interpolation, Lagrange's method, Newton's method and limitations of polynomial interpolation, roots of equations, method of bisection and Newton-Raphson method. Unit 4, module 4 ആയിരിക്കും. Gauss elimination method excluding multiple set of equations, Doolittle's decomposition method only from LU decomposition methods, numerical integration, ന്യൂട്ടൺ കോഡ്സ് ഫോർമുലാസ്, ട്രപ്പിസോഡിയൽ റൂൾ, സിംപ്സൺ റൂൾ, സിംസ്
സൺസ് 3/8 റൂൾ ചാപ്റ്റർ 2 സെക്ഷൻ 2.2 2.3 ചാപ്റ്റർ 6 6.1 6.2 ഓഫ് ടെക്സ്റ്റ് 3 ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതേപോലെ തന്നെ റെഫറൻസുകളും നിങ്ങൾക്ക് കാണാം. അടുത്ത സബ്ജക്റ്റ് കോംപ്ലക്സ് അനാലിസിസ്. ലാസ് വി അൽഫോഴ്സ് കോംപ്ലക്സ് അനാലിസിസ് തേർഡ് എഡീഷൻ ആണ്, മൊഡ്യൂൾ 1. സ്പെറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, റെയ്മാൻ സ്പിയർ, സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻസ്, എലമെൻ്ററി തിയറി ഓഫ് പവർ സീരീസ്, ഏബൽസ് തിയറം ഓൺ കൺവെർജൻസ് ഓഫ് പവർ സീരീസ്, ഹാഡമാൻസ് ഫോർമുല, ഏബൽസ് ലിമിറ്റ് തിയറം, ആർക്സ് ആൻഡ് ക്ലോസ്ഡ് കർവ്സ്, അനലറ്റിക് ഫങ്ഷൻസ് ഇൻ റീജിയൻസ്, കൺഫോമൽ മാപ്പിംഗ്സ്, ലെങ്ത് ആൻഡ് ഏരിയ, ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്, ക്രോസ് റേഷ്യോ, സിമട്രി, ഓറിയൻറ്റഡ് സർക്കിൾസ്, ഫാമിലി ഓഫ് സർക്കിൾസ്. ചാപ്റ്റർ 2 സെക്ഷൻ 2.1 തൊട്ട് 2.5 വരെ, ചാപ്റ്റർ 3 സെക്ഷൻ 2.1 തൊട്ട് 2.4 വരെ, 3.1 തൊട്ട് 3.4 വരെ. മൊഡ്യൂൾ 2 ഫണ്ടമെൻ്റൽ തിയറം ഓൺ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ, ലൈൻ ഇൻ്റഗ്രൽസ്, റെക്ടിഫൈഡ് ആർക്സ്, ലൈൻ ഇൻ്റഗ്രൽസ് ആസ് ഫങ്ഷൻ ഓഫ് ആർക്സ്, കോഷീസ് തിയറം ഫോർ എ റെക്ടാംഗിൾ, കോഷീസ് തിയറം ഇൻ എ ഡിസ്ക്, കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല, ഇൻഡെക്സ് ഓഫ് എ പോയിൻ്റ് വിത്ത് റെസ്പെക്ട് ടു എ ക്ലൗഡ് കർവ്, ദ ഇൻ്റഗ്രൽ ഫോർമുല, ചാപ്റ്റർ 4 സെക്ഷൻ 1 2.1 തൊട്ട് 2.2 വരെ. മോഡ്യൂൾ 3 ഹയർ ഡെറിവേറ്റീവ്സ്, ഡിഫറൻസിയേഷൻ അണ്ടർ ദ സൈൻ ഓഫ് ഇൻ്റഗ്രേഷൻ, മൊറേറാസ് തിയറം, ലൗലീസ് തിയറം, ഫണ്ടമെൻ്റൽ തിയറം, കോഷീസ് എസ്റ്റിമേറ്റ്, ലോക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അനലറ്റിക് ഫങ്ഷൻസ്, റിമൂവൽ സിംഗുലാരിറ്റി, ടെയ്ലേഴ്സ് തിയറം, സീറോസ് ആൻഡ് പോൾസ്, വിയസ് റാസസ് തിയറം ഓൺ എസെൻഷ്യൽ സിംഗുലാരിറ്റി, ദ ലോക്കൽ മാപ്പിംഗ്, മാക്സിമം പ്രിൻസിപ്പിൾ, ഷ്വാർട്സ് ലെമ്മ. ചാപ്റ്റർ 4 സെക്ഷൻ 2.3 3.1 തൊട്ട് 3.4 വരെ. മോഡ്യൂൾ 4 ജനറൽ ഫോം ഓഫ് കോഷീസ് തിയറം, ചെയിൻസ് ആൻഡ് സൈക്കിൾസ്, സിമ്പിൾ കണക്ടിവിറ്റി, ഹോമോളജി, ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോഷീസ് തിയറം, പ്രൂഫ് ഓഫ് കോഷീസ് തിയറം, ലോക്കലി എക്സാക്ട് ഡിഫറൻസിയേഷൻ, മൾട്ടിപ്ലി കണക്റ്റഡ് റീജിയൻ, കാൽക്കുലസ് ഓഫ് റെസിഡ്യൂസ്, റെസിഡ്യൂ തിയറം, ആർഗ്യുമെൻ്റ് പ്രിൻസിപ്പിൾ, ഇവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ചാപ്റ്റർ 4 സെക്ഷൻ 4, 5 ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെ കാണാം, റെഫറൻസും നിങ്ങൾക്ക് ഇവിടെ കാണാം. അഞ്ചാമത്തെ വിഷയം മെഷർ തിയറി ആൻഡ് ഇൻ്റഗ്രേഷൻ. എച്ച് എൽ റോയിഡൻ, പി എം ഫിറ്റ്സ് പാട്രിക്, റിയൽ അനാലിസിസ് 4th എഡീഷൻ ആണ്. മൊഡ്യൂൾ 1 ലെബേക്ക് മെഷർ, ഇൻട്രൊഡക്ഷൻ, ലെബേക്ക് ഔട്ടർ മെഷർ, സിഗ്മ ആൾജിബ്ര ഓഫ് ലെബേക്ക് മെഷറബിൾ സെറ്റ്സ്, ഔട്ടർ ആൻഡ് ഇന്നർ അപ്രോക്സിമേഷൻ ഓഫ് ലെബേക്ക് മെഷറബിൾ സെറ്റ്സ്, കൗണ്ടബിൾ അഡിറ്റിവിറ്റി, കണ്ടിന്യൂറ്റി ആൻഡ് ബോറൽ കാൻഡലി ലെമ്മ, നോൺ മെഷറബിൾ സെറ്റ്സ്, ദ കാൻഡർ സെറ്റ് ആൻഡ് കാൻഡർ ലെബേക്ക് ഫംഗ്ഷൻ. ചാപ്റ്റർ 2 സെക്ഷൻ 2.1 തൊട്ട് 2.7 വരെ. മൊഡ്യൂൾ 2 ലെബേക്ക് മെഷറബിൾ ഫംഗ്ഷൻസ് ആൻഡ് ലെബേക്ക് ഇൻ്റഗ്രേഷൻ, സംസ് പ്രോഡക്ട്സ് ആൻഡ് കോമ്പോസിഷൻ, സീക്വൻഷ്യൽ പോയിൻ്റ് വൈസ് ലിമിറ്റ്സ് ആൻഡ് സിമ്പിൾ അപ്രോക്സിമേഷൻ, ദ റെയ്മാൻ ഇൻ്റഗ്രൽ, ദ ലെബേക്ക് ഇൻ്റഗ്രൽ ഓഫ് എ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ഓവർ എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ, ദ ലെബേക്ക് ഇൻ്റഗ്രൽ ഓഫ് എ മെഷറബിൾ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ, ദ ജനറൽ ലെബേക്ക് മെഷർ. ചാപ്റ്റർ 3 3.1 തൊട്ട് 3.2 വരെ, ചാപ്റ്റർ 4 4.1 തൊട്ട് 4.4 വരെ. മൊഡ്യൂൾ 3 ജനറൽ മെഷർ സ്പേസ് ആൻഡ് മെഷറബിൾ ഫംഗ്ഷൻസ്, മെഷേഴ്സ് ആൻഡ് മെഷറബിൾ സെറ്റ്സ്, സൈൻഡ് മെഷേഴ്സ്, ഹാൻഡ് ആൻഡ് ജോർദാൻ ഡിക്കമ്പോസിഷൻ, ദ കരാത്തിയോഡറി മെഷർ ഇൻഡ്യൂസ്ഡ് ബൈ ആൻ ഔട്ടർ മെഷർ, മെഷറബിൾ ഫംഗ്ഷൻ. ചാപ്റ്റർ 17 17.1 തൊട്ട് 17.3 വരെ. ചാപ്റ്റർ 18 18.1 തൊട്ട് കൊറോളറി 7 വരെ. മൊഡ്യൂൾ 4 ഇൻ്റഗ്രേഷൻ ഓവർ ജനറൽ മെഷർ സ്പേസ് ആൻഡ് പ്രോഡക്റ്റ് മെഷേഴ്സ്, ഇൻ്റഗ്രേഷൻ ഓഫ് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻസ്, ഇൻ്റഗ്രേഷൻ ഓഫ് ജനറൽ മെഷറബിൾ ഫംഗ്ഷൻ, റാഡൻ നിക്കോട്ടിവ് തിയറം, പ്രോഡക്റ്റ് മെഷർ, തിയറംസ് ഓഫ് ഫുബിനി ആൻഡ് ടോണലി. ചാപ്റ്റർ 18 18.2 തൊട്ട് 18.4 വരെ. ചാപ്റ്റർ 20 20.1 ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെ കാണാം, റെഫറൻസും നിങ്ങൾക്ക് ഇവിടെ കാണാം. അടുത്തതായിട്ട് തേർഡ് സെമ്മിൽ 5 വിഷയം അഡ്വാൻസ്ഡ് കോംപ്ലക്സ് അനാലിസിസ്, നമ്മുടെ ലാസ്റ്റ് വി അൽഫോഴ്സിൻ്റെ ടെക്സ്റ്റ് തന്നെയാണ്. മൊഡ്യൂൾ 1 ഹാർമോണിക് ഫംഗ്ഷൻസ്, ഡെഫിനിഷൻസ് ആൻഡ് ബേസിക് പ്രോപ്പർട്ടീസ്, മീൻ വാല്യൂ പ്രോപ്പർട്ടി, പോസോൺ ഫോർമുല, ഷ്വാർട്സ് തിയറം, റിഫ്ലക്ഷൻ പ്രിൻസിപ്പിൾ, എ ക്ലോസർ ലുക്ക് അറ്റ് ഹാർമോണിക് ഫംഗ്ഷൻസ്, ഫംഗ്ഷൻസ് വിത്ത് മീൻ വാല്യൂ പ്രോപ്പർട്ടി, ഹാഗ്നാക്സ് പ്രിൻസിപ്പിൾ, ഡിറിച്ലെറ്റ് പ്രോബ്ലം, സബ് ഹാർമോണിക് ഫംഗ്ഷൻ, സൊല്യൂഷൻ ഓഫ് ഡിറിച്ലെറ്റ് പ്രോബ്ലം,
അതിലെ പ്രൂഫ് ഓഫ് ഡിറിച്ലെറ്റ് പ്രോബ്ലം, പ്രൂഫ്സ് ഓഫ് ലെമ്മ വണ്ണും ലെമ്മ ടൂം എക്സ്ക്ലൂഡ് ചെയ്തൊക്കെയാണ് ചാപ്റ്റർ ഫോറിൻ്റെ സെക്ഷൻ സിക്സിൻ്റെ 6.1-6.5 വരെയും ചാപ്റ്റർ സിക്സിൻ്റെ സെക്ഷൻ ത്രീയുടെ 3.1-3.2 വരെയും സെക്ഷൻ ഫോറിൻ്റെ 4.1-4.2 വരെ. മോഡ്യൂൾ 2 പവർ സീരീസ് എക്സ്പാൻഷൻ, വിയർസ്ട്രാസസ് തിയറം, ടെയ്ലർ സീരീസ്, ലോറൻസ് സീരീസ്, പാർഷ്യൽ ഫ്രാക്ഷൻസ് ആൻഡ് ഫാക്ടറൈസേഷൻ, പാർഷ്യൽ ഫ്രാക്ഷൻസ്, ഇൻഫിനിറ്റ് പ്രോഡക്ട്സ്, കനോണിക്കൽ പ്രോഡക്ട്സ്, ഗാമ ഫംഗ്ഷൻ, എൻഡയർ ഫംഗ്ഷൻ, ജെൻസൻസ് ഫോർമുല, ഹാഡമാക്സ് തിയറം. ഹാഡമാൻ തിയറത്തിൻ്റെ പ്രൂഫ് എക്സ്ക്ലൂഡഡ് ആണ്. ചാപ്റ്റർ 5 സെക്ഷൻ 1-ൻ്റെ 1.1-1.3 വരെ, സെക്ഷൻ 2-ൻ്റെ 2.1-2.4 വരെയും സെക്ഷൻ 3-യുടെ 3.1-3.2 വരെ. മോഡ്യൂൾ 3 റെയ്മാൻ സീറ്റ ഫംഗ്ഷൻ, ദ പ്രോഡക്ട് ഡെവലപ്മെൻറ്റ്, എക്സ്റ്റെൻഷൻ ഓഫ് സീറ്റ ഓഫ് എസ് ടു ദ ഹോൾ പ്ലെയിൻ, the functional equation, the zeros of the theta function, normal families, normality and compactness, Ursula's theorem. Chapter 5 in the section 4, 4.1-4.4 vary, section 5 in the 5.2-5.3. Module 4, Riemann mapping theorem, statement and proof, boundary behavior, use of reflection principle, Weierstrass's theory, Weierstrass's raw function, functions, സൈ ഓഫ് എസ് ആൻഡ് സിഗ്മ ഓഫ് സെഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ചാപ്റ്റർ 6-ൻ്റെ സെക്ഷൻ 1.1-1.3 വരെയും ചാപ്റ്റർ 7-ൻ്റെ സെക്ഷൻ 3.1-3.3 വരെ. ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾക്കിവിടെ കാണാം, റെഫറൻസുകളും നിങ്ങൾക്കിവിടെ കാണാം. അടുത്തത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇ ആൻഡ് സ്റ്റുഡൻ്റെ എലമെൻറ്റ്സ് ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. മോഡ്യൂൾ 1 മെതേഡ്സ് ഓഫ് സൊല്യൂഷൻ ഓഫ് ഡി എക്സ് ബൈ പി ഈക്വൽ ഡി വൈ ബൈ ക്യൂ ഈക്വൽ ഡി സെഡ് ബൈ ആർ. ഓർത്തോണ ട്രജക്ടറീസ് ഓഫ് എ സിസ്റ്റം ഓഫ് കേർവ്സ് ഓഫ് എ സർഫസ്. ഫാഫിയൻ ഡിഫറൻഷ്യൽ ഫോംസ് ആൻഡ് ഇക്വേഷൻ. സൊല്യൂഷൻസ് ഓഫ് ഫാഫിയൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ത്രീ വേരിയബിൾ. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഒറിജിൻ ഓഫ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ലീനിയർ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ. ഇൻ്റഗ്രൽ സർഫസസ് പാസിംഗ് ത്രൂ എ ഗിവൺ കർവ്. സർഫസസ് ഓർത്തോഗണൽ ടു എ ഗിവൺ സിസ്റ്റം ഓഫ് സർഫസസ്. നോൺ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ. കോമ്പാക്റ്റബിൾ സിസ്റ്റംസ് ഓഫ് ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ. ചാർപിറ്റ്സ് മെത്തേഡ്. സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ. സൊല്യൂഷൻ സാറ്റിസ്ഫൈയിങ് ഗിവൺ കണ്ടീഷൻസ്. മോഡ്യൂൾ 3 ജക്കോബീസ് മെത്തേഡ്. ഒറിജിൻ ഓഫ് സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ. ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷൻ. ഇക്വേഷൻസ് വിത്ത് വേരിയബിൾ കോയിഫിഷൻസ്. മോഡ്യൂൾ 4 സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. നോൺ ലീനിയർ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ. എലമെൻ്ററി സൊല്യൂഷൻസ് ഓഫ് ലാപ്ലേസ് ഇക്വേഷൻ. ഫാമിലീസ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. ടു ഡയമെൻഷൻ ലാപ്ലേസ് ഇക്വേഷൻ. റിലേഷൻ ഓഫ് ദ ലോഗരിഥമിക് പൊട്ടൻഷ്യൽ ടു ദ തിയറി ഓഫ് ഫംഗ്ഷൻസ്. ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾക്ക് കാണാം, റെഫറൻസും നിങ്ങൾക്ക് ഇവിടെ കാണാം. മൂന്നാമത്തത് മൾട്ടിവേരിയറ്റ് കാൽക്കുലസ് ആൻഡ് ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം. ടോം അപ്പോസ്തോലും വാൾട്ടർ റൂഡനും നമ്മൾ നേരത്തെ റിയൽ അനാലിസിസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് തന്നെ. അതിനകത്ത് മോഡ്യൂൾ 1, മോഡ്യൂൾ 2, മോഡ്യൂൾ 3 ടെക്സ്റ്റ് 1, മോഡ്യൂൾ 4 മാത്രം ടെക്സ്റ്റ് 2. അപ്പോൾ മോഡ്യൂൾ 1 വിയർസ്ട്രാസസ് തിയറം, അതർ ഫോം ഓഫ് ഫൊറിയർ സീരീസ്, ഫൊറിയർ ഇൻ്റഗ്രേഷൻ തിയറം, എക്സ്പോണൻഷ്യൽ ഫോം ഓഫ് ദ ഫൊറിയർ ഇൻ്റഗ്രൽ തിയറം, ഇൻ്റഗ്രൽ ട്രാൻസ്ഫോംസ് ആൻഡ് കൺവല്യൂഷൻസ്, കൺവല്യൂഷൻ തിയറം ഫോർ ഫൊറിയർ ട്രാൻസ്ഫോം. ചാപ്റ്റർ 11 സെക്ഷൻ 11.15-11.21 വരെ. മോഡ്യൂൾ 2 മൾട്ടി വേരിയബിൾ ഡിഫറൻഷ്യബിൾ കാൽക്കുലസ് ആണ്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് ആൻഡ് കണ്ടിന്യൂറ്റി, ടോട്ടൽ ഡെറിവേറ്റീവ്, ടോട്ടൽ ഡെറിവേറ്റീവ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, ആൻ ആപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ, മെട്രിക്സ് ഓഫ് എ ലീനിയർ ഫംഗ്ഷൻ, ജക്കോബിയ മെട്രിക്സ്, മെട്രിക്സ് ഫോം ഓഫ് ദ ചെയിൻ റൂള്, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് ആൻഡ് എക്സ്ട്രീമം പ്രോബ്ലംസ്, മീൻ വാല്യൂ തിയറം ഫോർ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ്. ചാപ്റ്റർ 12-12.1-12.11 വരെ. മോഡ്യൂൾ 3 സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ ഡിഫറൻഷ്യബിലിറ്റി, സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ ഇക്വാളിറ്റി ഓഫ് മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, ഫംഗ്ഷൻസ് വിത്ത് നോൺ സീറോ ജക്കോബിയൻ ഡിറ്റർമിനന്റ്, ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തിയറം, എക്സ്ട്രീമ ഓഫ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ഓഫ് വൺ വേരിയബിൾ, എക്സ്ട്രീമ ഓഫ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ഓഫ് സെവറബിൾ വേരിയബിൾസ്. ചാപ്റ്റർ 12-12.13 വരെയും ചാപ്റ്റർ 13-13.1-13.6 വരെയും. മോഡ്യൂൾ 4 ടെക്സ്റ്റ് 2 ആണ്. ഇൻ്റഗ്രേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഫോംസ്, ഇൻ്റഗ്രേഷൻ, പ്രിമിറ്റീവ് മാപ്പിംഗ്, പാർട്ടീഷൻസ് ഓഫ് യൂണിറ്റി, ചേഞ്ച് ഓഫ് വേരിയബിൾസ്, ഡിഫറൻഷ്യൽ ഫോംസ്. ചാപ്റ്റർ 10-ൻ്റെ 10.1-10.14 വരെ.
ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും റെഫറൻസും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫംഗ്ഷണൽ അനാലിസിസ്, എർവിൻ ക്രെയ്സിഗിൻ്റെ ഇൻട്രൊഡക്ടറി ഫംഗ്ഷൻ അനാലിസിസ് വിത്ത് ആപ്ലിക്കേഷൻസ് മൊഡ്യൂൾ 1, എക്സാമ്പിൾസ്, കംപ്ലീറ്റ്നെസ് പ്രൂഫ്സ്, കംപ്ലീഷൻ ഓഫ് മെട്രിക് സ്പേസസ്, വെക്ടർ സ്പേസ്, നോംഡ് സ്പേസ്, മെനാക് സ്പേസ്, ഫർദർ പ്രോപ്പർട്ടീസ് ഓഫ് നോംഡ് സ്പേസസ്, ഫൈനൈറ്റ് ഡയമെൻഷൻ നോംഡ് സ്പേസസ് ആൻഡ് സബ് സ്പേസസ്, കോമ്പാക്ട്നെസ് ആൻഡ് ഫൈനൈറ്റ് ഡയമെൻഷൻ ചാപ്റ്റർ 1 സെക്ഷൻ 1.5, 1.6, ചാപ്റ്റർ 2 2.1 to 2.5 വരെ, മൊഡ്യൂൾ 2 ലീനിയർ ഓപ്പറേഷൻസ്, ബൗണ്ടഡ് ആൻഡ് കണ്ടിന്യൂസ് ലീനിയർ ഓപ്പറേറ്റേഴ്സ്, ലീനിയർ ഫംഗ്ഷണൽസ്, ലീനിയർ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഫംഗ്ഷണൽസ് ഓൺ ഫൈനൈറ്റ് ഡയമെൻഷൻ സ്പേസസ്, നോംഡ് സ്പേസസ് ഓഫ് ഓപ്പറേറ്റേഴ്സ്, ഡ്യുവൽ സ്പേസ് ചാപ്റ്റർ 2 സെക്ഷൻ 2.6 to 2.10 വരെ, മൊഡ്യൂൾ 3 ഇന്നർ പ്രോഡക്റ്റ് സ്പേസ്, ഹിൽബർട്ട് സ്പേസ്, ഫർദർ പ്രോപ്പർട്ടീസ് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ്, ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ്സ്, ഡയറക്റ്റ് സമ്മ്, ഓർത്തോ നോർമൽ സെറ്റ്സ്, സീക്വൻസസ്, സീരീസ് റിലേറ്റഡ് ടു ഓർത്തോ നോർമൽ സീക്വൻസസ് ആൻഡ് സെറ്റ്സ്, ടോട്ടൽ ഓർത്തോ നോർമൽ സെറ്റ്സ് ആൻഡ് സീക്വൻസസ്, റെപ്രസെൻറ്റേഷൻ ഓഫ് ഫംഗ്ഷണൽസ് ഓൺ ഹിൽബർട്ട് സ്പേസസ് ചാപ്റ്റർ 3 3.1 to 3.6 വരെയും, 3.8 മൊഡ്യൂൾ 4 ഹിൽബർട്ട് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ, സെൽഫ് അഡ്ജോയിൻ്റ്, യൂണിറ്ററി ആൻഡ് നോർമൽ ഓപ്പറേറ്റേഴ്സ്, സോൺസ് ലെമ്മ, ഹാൻബനാക് തിയറം ഫോർ കോംപ്ലക്സ് വെക്ടർ സ്പേസസ് ആൻഡ് നോംബ്ഡ് സ്പേസസ്, അഡ്ജോയിൻ്റ് ഓപ്പറേറ്റേഴ്സ് ചാപ്റ്റർ 3 3.9 to 3.10, ചാപ്റ്റർ 4 4.1 4.2 4.3 4.5. ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും റെഫറൻസും നിങ്ങൾക്കിവിടെ കാണാം. അഞ്ചാമത്തെ സബ്ജക്റ്റ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ആണ്. 2 ടെക്സ്റ്റ് ആണ്. കെ വി മിറ്റൽ ആൻഡ് സി മോഹൻ, ഒപ്റ്റിമൈസേഷൻ മെതേഡ്സ് ഇൻ ഓപ്പറേഷൻ റിസർച്ച് ആൻഡ് സിസ്റ്റം അനാലിസിസ്. ടെക്സ്റ്റ് 2 രവീന്ദ്രൻ, ഫിലിപ്സ് ആൻഡ് സോൾബർഗ്, ഓപ്പറേഷൻ റിസർച്ച് പ്രിൻസിപ്പിൾ ആൻഡ് പ്രാക്ടീസ് സെക്കൻഡ് എഡീഷൻ. മൊഡ്യൂൾ 1 ലീനിയർ പ്രോഗ്രാമിംഗ് ആണ്. ടെക്സ്റ്റ് 1 ആദ്യത്തെ 3 മോഡ്യൂൾ ടെക്സ്റ്റ് 1 ലാസ്റ്റ് മോഡ്യൂൾ ടെക്സ്റ്റ് 2 ആണ്. മൊഡ്യൂൾ 1 ലീനിയർ പ്രോഗ്രാമിംഗ്, സിംപ്ലക്സ് മെതേഡ്, കനോണിക്കൽ ഫോം ഓഫ് ഇക്വേഷൻ, സിംപ്ലക്സ് മെതേഡ് ന്യൂമറിക്കൽ എക്സാമ്പിൾ, സിംപ്ലക്സ് ടാബുല, ഫൈൻഡിങ് ദ ഫസ്റ്റ് ബി എഫ് എസ് ആൻഡ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്, ഡീജനറസി, സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സ്, റിവൈസ്ഡ് സിംപ്ലക്സ് മെതേഡ്സ്, ഡ്യുവാലിറ്റി ഇൻ എൽ പി പി, ഡ്യുവാലിറ്റി തിയറംസ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഡ്യുവാലിറ്റി, ഡ്യുവൽ സിംപ്ലക്സ് മെതേഡ്, സമ്മറി ഓഫ് സിംപ്ലക്സ് മെതേഡ്സ് ചാപ്റ്റർ 3 സെക്ഷൻ 9 to 21 വരെ. മൊഡ്യൂൾ 2 ഇൻഡിജർ പ്രോഗ്രാമിംഗ്, ഐ എൽ പി ഇൻ 2 ഡയമെൻഷണൽ സ്പേസ്, ജനറൽ ഐ എൽ പി, എം ഐ എൽ പി പ്രോബ്ലംസ്, കട്ടിംഗ് പ്ലെയിൻസ്, റിമാർക്സ് ഓൺ കട്ടിംഗ് പ്ലെയിൻ മെതേഡ്സ്, ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് മെതേഡ് എക്സാമ്പിൾസ്, ജനറൽ ഡിസ്ക്രിപ്ഷൻ, ദ 01 വേരിയബിൾ ചാപ്റ്റർ 6 6.1 to 6.10 വരെ, ഗോൾ പ്രോഗ്രാമിംഗ്, ഫ്ലോ ആൻഡ് പൊട്ടൻഷ്യൽസ് ഇൻ നെറ്റ്വർക്ക്സ്, ഗോൾ പ്രോഗ്രാമിംഗ്, ഗ്രാഫ്സ്, ഡെഫിനിഷൻ ആൻഡ് നൊട്ടേഷൻ, മിനിമം പാത്ത് പ്രോബ്ലംസ്, സ്പാനിങ് ട്രീ ഓഫ് മിനിമം ലെങ്ത്, പ്രോബ്ലം ഓഫ് മിനിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഷെഡ്യൂളിംഗ് ഓഫ് സീക്വൻഷ്യൽ ആക്ടിവിറ്റീസ്, മാക്സിമം ഫ്ലോ പ്രോബ്ലം, ഡ്യുവാലിറ്റി ഇൻ മാക്സിമം ഫ്ലോ പ്രോബ്ലം, ജനറലൈസ്ഡ് പ്രോബ്ലം ഓഫ് മാക്സിമം ഫ്ലോ ചാപ്റ്റർ 5 7, ചാപ്റ്റർ സെക്ഷൻ 5.9 to 5.9, 7.1 to 7.9, 7.15. മൊഡ്യൂൾ 4 നോൺ ലീനിയർ പ്രോഗ്രാമിംഗ്, അത് ടെക്സ്റ്റ് 2 ബേസിക് കൺസെപ്റ്റ്, ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ, ഫിബൊനാച്ചി സെർച്ച്, ഗോൾഡൻ സെക്ഷൻ സെർച്ച്, ഹൂക്സ് ആൻഡ് ജീവ്സ് സെർച്ച് അൽഗരിതം, ഗ്രേഡിയൻ്റ് പ്രൊജക്ഷൻ സെർച്ച്, ലഗ്രാഞ്ചർ മൾട്ടിപ്ലയർ, ഇക്വാളിറ്റി കോൺസ്ട്രെയിൻസ് ഒപ്റ്റിമൈസേഷൻ, കൺസ്ട്രെയിൻഡ് ഡെറിവേറ്റീവ്സ്, നോൺ ലീനിയർ ഒപ്റ്റിമൈസേഷൻ, കൂൺ ടക്കർ കണ്ടീഷൻസ്, കോംപ്ലിമെൻ്ററി പിവോട്ട് അൽഗരിതംസ്. ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾക്ക് കാണാം, റെഫറൻസും നിങ്ങൾക്ക് കാണാം. മൊഡ്യൂൾ 4 കമ്പൽസറി ആയിട്ട് സ്പെക്ട്രൽ തിയറി, അനാലിറ്റിക് നമ്പർ തിയറിയാണ്. സ്പെക്ട്രൽ തിയറി നമ്മുടെ ഫംഗ്ഷനിലെ ബാക്കി തന്നെയാണ്. എർവിക് ക്രെയ്സിഗിൻ്റെ ടെക്സ്റ്റ് ആണ്. മൊഡ്യൂൾ 1 റിഫ്ലക്സീവ് സ്പേസസ്, കാറ്റഗറി തിയറം, സ്റ്റേറ്റ്മെൻറ്റ് ഓൺലി, ഹാൻഡ് യൂണിഫോം ബൗണ്ടർനെസ് തിയറം, ആപ്ലിക്കേഷൻ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നു, സ്ട്രോങ് ആൻഡ് വീക്ക് കൺവെർജൻസ്, കൺവെർജൻസ് ഓഫ് സീക്വൻസസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഫംഗ്ഷണൽസ്, ഓപ്പൺ മാപ്പിംഗ് തിയറം, ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സ്, ക്ലോസ്ഡ് ഗ്രാഫ് തിയറം ചാപ്റ്റർ 4 4.6 to 4.9 വരെ, 4.12 to 4.13. മൊഡ്യൂൾ 2 ബെനാക് ഫിക്സഡ് പോയിൻറ്റ് തിയറം,
സ്പെക്ട്രൽ തിയറി ഇൻ ഫൈനൈറ്റ് ഡയമെൻഷൻ നോമഡ് സ്പേസ്, ബേസിക് കൺസെപ്റ്റ്, സ്പെക്ട്രൽ പ്രോപ്പർട്ടീസ് ഓഫ് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സ്, ഫർദർ പ്രോപ്പർട്ടീസ് ഓഫ് റിസൾവെൻ്റ് ആൻഡ് സ്പെക്ട്രം, യൂസ് ഓഫ് കോംപ്ലക്സ് അനാലിസിസ് ഇൻ സ്പെക്ട്രൽ തിയറി ചാപ്റ്റർ 5:5.1, ചാപ്റ്റർ 7:7.1-7.5 വരെയും, മോഡ്യൂൾ 3 ബെനാക്കോൾജിബ്ര, ഫർദർ പ്രോപ്പർട്ടീസ് ഓഫ് ബെനാക്കോൾജിബ്ര, കോമ്പാക്ട് ലീനിയർ ഓപ്പറേറ്റേഴ്സ് ഓൺ നോമഡ് സ്പേസസ്, ഫർദർ പ്രോപ്പർട്ടീസ് ഓഫ് കോമ്പാക്ട് ലീനിയർ ഓപ്പറേറ്റേഴ്സ്, സ്പെക്ട്രൽ പ്രോപ്പർട്ടീസ് ഓഫ് കോമ്പാക്ട് ലീനിയർ ഓപ്പറേറ്റേഴ്സ് ഓൺ നോമഡ് സ്പേസസ്, ഫർദർ സ്പെക്ട്രൽ പ്രോപ്പർട്ടീസ് ഓഫ് കോമ്പാക്ട് ലീനിയർ ഓപ്പറേറ്റേഴ്സ്. ചാപ്റ്റർ 7:7.6-7.7, ചാപ്റ്റർ 8:8.1-8.4 വരെ, മോഡ്യൂൾ 4 സ്പെക്ട്രൽ പ്രോപ്പർട്ടീസ് ഓഫ് ബൗണ്ടഡ് സെൽഫ് അഡ്ജോയിൻ്റ് ലീനിയർ ഓപ്പറേറ്റേഴ്സ്, ഫർദർ സ്പെക്ട്രൽ പ്രോപ്പർട്ടീസ് ഓഫ് ബൗണ്ടഡ് സെൽഫ് അഡ്ജോയിൻ്റ് ലീനിയർ ഓപ്പറേറ്റേഴ്സ്, പോസിറ്റീവ് ഓപ്പറേറ്റേഴ്സ്, പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ്, ഫർദർ പ്രോപ്പർട്ടീസ് ഓഫ് പ്രൊജക്ഷന്. ചാപ്റ്റർ 9:9.1-9.3 വരെയും, 9.5-9.8 ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾക്ക് കാണാം, അതേപോലെ തന്നെ റെഫറൻസും നിങ്ങൾക്ക് കാണാം. രണ്ടാമത്തെ കമ്പൽസറിയാണ് അനലറ്റിക് നമ്പർ തിയറി, ടോമം അപ്പോസ്തോലിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു അനലറ്റിക് നമ്പർ തിയറി 4 മോഡ്യൂളാണുള്ളത്. മോഡ്യൂൾ 1 അരിത്തമെറ്റിക് ഫങ്ഷൻസ്, ഡിറിച്ലെറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ആവറേജസ് ഓഫ് അരിത്തമെറ്റിക്കൽ ഫങ്ഷൻസ്, അരിത്തമെറ്റിക് ഫങ്ഷൻസ്, ഡിറിച്ലെറ്റ് മൾട്ടിപ്ലിക്കേഷൻ, ഇൻട്രൊഡക്ഷൻ, ദ മൊബിയസ് ഫങ്ഷൻ, ഓയിലർ ടോഷ്യൻ ഫങ്ഷൻ, എ റിലേഷൻ കണക്ടിങ് മ്യൂ ആൻഡ് ഫൈ, എ പ്രോഡക്റ്റ് ഫോർമുല ഫോർ ഫൈ ഓഫ് എൻ, ദ ഡിറിച്ലെറ്റ് പ്രോഡക്റ്റ് ഓഫ് അരിത്തമെറ്റിക് ഫങ്ഷൻസ്, ഡിറിച്ലെറ്റ് ഇൻവേഴ്സ് ആൻഡ് മൊബിയസ് ഇൻവേർഷൻ ഫോർമുല, മാംഗോട്ട് ഫങ്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഫങ്ഷൻ, മൾട്ടിപ്ലിക്കേറ്റീവ് ഫങ്ഷൻസ് ആൻഡ് ഡിറിച്ലെറ്റ് മൾട്ടിപ്ലിക്കേഷൻ, ഇൻവേഴ്സ് ഓഫ് എ കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ഫങ്ഷൻ, ലവ്ലീസ് ഫങ്ഷൻ, ഡിവൈസർ ഫങ്ഷൻ, ജനറലൈസ്ഡ് കൺവല്യൂഷൻസ്, ആവറേജസ് ഓഫ് അരിത്തമെറ്റിക് ഫങ്ഷൻസ്, ഇൻട്രൊഡക്ഷൻ, ദ ബിഗോ നൊട്ടേഷൻ, എ സിംബോട്ടിക് ഇക്വാളിറ്റി ഓഫ് ഫങ്ഷൻസ്, ഓയിലർ സമ്മേഷൻ ഫോർമുല, സം എലമെൻ്ററി അസിംപ്റ്റോട്ടിക് ഫോർമുലാസ്, ആവറേജ് ഓർഡർ ഓഫ് ഡി ഓഫ് എൻ, ആവറേജ് ഓർഡർ ഓഫ് ഡിവൈസർ ഫങ്ഷൻ, ആവറേജ് ഓർഡർ ഓഫ് ഫൈ ഓഫ് എൻ, ആപ്ലിക്കേഷൻ ടു ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാപ്ലേസ് പോയിൻറ്റ്സ് വിസിബിൾ ഫ്രം ദ ഒറിജിൻ, ആവറേജ് ഓർഡർ ഓഫ് മ്യൂ ഓഫ് എൻ ആൻഡ് ലാംഡ ഓഫ് എൻ, ദ പാർഷ്യൽ സം ഓഫ് എ ഡിറിച്ലെറ്റ് പ്രോഡക്റ്റ്, ആപ്ലിക്കേഷൻസ് ടു മ്യൂ ഓഫ് എൻ ആൻഡ് ലാംഡ ഓഫ് എൻ. ചാപ്റ്റർ 2 സെക്ഷൻ 2.1-2.14 വരെയും, ചാപ്റ്റർ 3:3.1-3.11 വരെ. മൊഡ്യൂൾ 2 സം എലമെൻ്ററി തിയറംസ് ഓൺ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൈം നമ്പേഴ്സ്, ഇൻട്രൊഡക്ഷൻ, ചെബിഷേവ്സ് ഫങ്ഷൻ, സൈ ഓഫ് എക്സ് ആൻഡ് ഐ ഓഫ് എക്സ്, റിലേഷൻ കണക്ടിങ് ഐ ഓഫ് എക്സ് ആൻഡ് പൈ ഓഫ് എക്സ്, സം ഇക്വലൻ്റ് ഫോംസ് ഓഫ് ദ പ്രൈം നമ്പർ തിയറം, ഇക്വാളിറ്റീസ് ഫോർ പൈ ഓഫ് എൻ ആൻഡ് പി എൻ, ഷാപ്രോസ്റ്റാബ്രൻ തിയറം, ആപ്ലിക്കേഷൻസ് ഓഫ് ദാറ്റ് തിയറം, അസിംപ്റ്റോട്ടിക് ഫോർമുല ഫോർ ദ പാർഷ്യൽ സം സിഗ്മ 1/p. ചാപ്റ്റർ 4:4.1-4.8 വരെ, മോഡ്യൂൾ 3 കോൺഗ്രുവൻസസ് എൻ്റെ ഡെഫിനിഷൻ, ബേസിക് പ്രോപ്പർട്ടീസ്, റെസിഡ്യൂ ക്ലാസസ്, കംപ്ലീറ്റ് റെസിഡ്യൂ സിസ്റ്റം, ലീനിയർ കോൺഗ്രുവൻസ്, റെഡ്യൂസസ് റെസിഡ്യൂ സിസ്റ്റം, ഓയിലർ ഫെർമാറ്റ് തിയറം, പോളിനോമിയൽ കോൺഗ്രുവൻസ് മോഡുലോ പി, ലഗ്രാഞ്ചസ് തിയറം, ആപ്ലിക്കേഷന് സൈമൾട്ടേനിയസ് ലീനിയർ കോൺഗ്രുവൻസ്, ചൈനീസ് റിമൈൻഡർ തിയറവും അതിൻ്റെ ആപ്ലിക്കേഷനും. ചാപ്റ്റർ 5:5.1-5.8 വരെ. മോഡ്യൂൾ 4 ക്വാഡ്രാറ്റിക് റെസിഡ്യൂസ്, ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റി ലോ ആൻഡ് പ്രിമിറ്റീവ് റൂട്ട്സ്, ക്വാഡ്രാറ്റിക് റെസിഡ്യൂസ്, ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റി ലോയെ, ക്വാഡ്രാറ്റിക് റെസിഡ്യൂസ്, ലഗ്രാഞ്ചസ് സിമ്പിൾ ആൻഡ് പ്രോപ്പർട്ടീസ്, ഇവല്യൂഷൻ ഓഫ് -1/p ആൻഡ് 2/p, ഗോസസ് ലെമ്മ, ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റി ലോ, ആപ്ലിക്കേഷൻസ് ഓഫ് ദ റെസിപ്രോക്കറ്റി ലോ. ചാപ്റ്റർ 9:9.1-9.6 വരെ. പിന്നെ പ്രിമിറ്റീവ് റൂട്ട്സ്, അതായത് ചാപ്റ്റർ 10:10.1-10.5 വരെ, എക്സ്പോണൻ്റ് ഓഫ് എ നമ്പർ മോഡ് എം, പ്രിമിറ്റീവ് റൂട്ട്സ്, പ്രിമിറ്റീവ് റൂട്ട്സ് ആൻഡ് റെഡ്യൂസ്ഡ് റെസിഡ്യൂ സിസ്റ്റം, നോൺ എക്സിസ്റ്റൻസ് ഓഫ് പ്രിമിറ്റീവ് റൂട്ട്സ് മോഡുലോ 2 ഫോർ ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 3, എക്സിസ്റ്റൻസ് ഓഫ് പ്രിമിറ്റീവ് റൂട്ട് മോഡ് പി ഫോർ ഓഡ് പ്രൈംസ് പി, പ്രിമിറ്റീവ് റൂട്ട്സ് ആൻഡ് ക്വാഡ്രാറ്റിക് റെസിഡ്യൂസ്. ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾക്ക് കാണാം, റെഫറൻസും നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എലക്റ്റീവ്സ് ഉണ്ട്, അത് ഞാൻ ഓരോന്ന് ചെയ്യുന്നില്ല. എലക്റ്റീവ് എയ്ക്കകത്തെ ഡിഫറൻഷ്യൽ ജോമെട്രി,
അൽഗരിതമിക് ഗ്രാഫ് തിയറി, കോമ്പിനറ്റോറിക്സ്. ഇനി എലക്റ്റീവ് ടുവിനകത്ത് പ്രോബബിലിറ്റി തിയറി, ഓപ്പറേഷണൽ റിസർച്ച്, കോഡിംഗ് തിയറി. എലക്റ്റീവ് ഗ്രൂപ്പ് സിയിലെ കമ്മ്യൂട്ടേറ്റീവ് ഓൾജിബ്ര, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ക്ലാസിക്കൽ മെക്കാനിക്സ്. പിന്നെ അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ എങ്ങനെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാർട്ട് എയിലെ 10 ചോദ്യം ഏതെങ്കിലും 8 എണ്ണം എഴുതുക, വെയിറ്റേജ് 1 ആണ്. പാർട്ട് ബിയിലെ 8 ചോദ്യം ഉണ്ട്, ഏതെങ്കിലും 6 എണ്ണം എഴുതുക, വെയിറ്റ് 2 ആണ്. പാർട്ട് സിയിലെ 4 2 ചോദ്യം എഴുതുക, വെയിറ്റ് 5 ആണ്. അങ്ങനെ വെയിറ്റ് 30 ആണ്. പിന്നെ കോവിഡ് സ്പെഷ്യൽ ആയതുകൊണ്ട് ഇപ്പം ചില ബാച്ചുകാർക്ക് ഓൺലൈൻ ക്ലാസ് മാത്രം എടുത്ത ബാച്ചിനാണ് കോവിഡ് സ്പെഷ്യൽ പാറ്റേൺ ആണ്. അതിങ്ങനെയല്ല, കുറച്ചുകൂടെ നിങ്ങൾക്ക് ഫേവറബിൾ ആവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ്. ഇതിന് ശേഷം ചില സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൻ്റെ ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.